ആ തബല വർഗീസ് ഇന്ന് വന്നിട്ടില്ലേ? ഇല്ല അച്ഛോ. എന്താ വരാത്തത്? എന്താന്ന്? അവന്റെ ഭാര്യ പഴവങ്ങാട് ആശുപത്രിയില് പ്രസവിച്ചു കിടക്കാണ്. എന്താ പ്രസവം കാണേണ്ട കാഴ്ചയാണ് അച്ഛോ. ഒറ്റ പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ. അവനന്ന് 3 മാസത്തെ ലീവ് എടുത്തപ്പോഴേ ഞാൻ വിചാരിച്ചതാ പ്രശ്നമാവൂന്ന്. എന്റെ കർത്താവേ, 6 മാസത്തെ ലീവ് അവന് കൊടുക്കാൻ തോന്നിക്കാത്തതിൽ ഞാൻ നിന്നോട് നന്ദി പറയണു. എന്താ? ഒന്നുമില്ല അച്ഛോ, ഈശോമിശേക്ക് സ്തുതിയായിരിക്കും. ഇപ്പോഴും എല്ലാ ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഒരു പോളെ കണ്ണടച്ചിട്ടില്ല പണ്ടാരം ഉടങ്ങാൻ. ആനയുടെ പുറത്ത് കയറ്റം കണ്ട സമയം. അടുത്ത പരിപാടിക്ക് പോകുമ്പോ സ്റ്റെപ്പിനില്ല, ഞാൻ വണ്ടിക്കകത്ത് കയറൂല. പരിപാടി കഴിഞ്ഞാൽ കാശ് എണ്ണിത്തരാനോ മടി. ഒരു സ്റ്റെപ്പിനെങ്കിലും മേടിച്ചു വെക്കണോ? ഇപ്പോഴാണോടോ വരുന്നത്? വണ്ടി ഇന്നലെ വണ്ടി പഞ്ചറായിട്ട് വഴി കിടന്നു, പിന്നെ ഇന്ന് രാവിലെ പഞ്ചർ ഒട്ടിച്ചിട്ടാ പോന്നത്. നേരാണോടോ ഇത്? ആറ്റിങ്ങിൽ 1 മണിക്ക് പ്രോഗ്രാം കഴിഞ്ഞാൽ വെളുപ്പിന് ഇവിടെ എത്താം. ഇല്ലടോ, എത്താവച്ചോ. പക്ഷേ എത്തിയില്ലല്ലോ. ആ സ്ഥിതിക്ക് ഇവിടെ അറിയിക്കാതെ വേറെ എവിടെയെങ്കിലും പ്രോഗ്രാം പിടിച്ചിരുന്നോ? സത്യമായിട്ടില്ലച്ചോ. അച്ഛനറിയാതെ ഞങ്ങൾ പുറം പരിപാടി ഒന്നും പിടിക്കാറില്ല. അച്ഛന് ഞങ്ങളെ വിശ്വാസം ഇല്ലെന്ന് അറിയുന്നതിൽ വിഷമമുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ട്രൂപ്പിൽ നിർത്തം ചെയ്തേക്കാം. മോനെ, ഈ ട്രൂപ്പില് നിന്നെ മാത്രമേ എനിക്ക് വിശ്വാസം കുറവുള്ളൂ. പിന്നെയും ഇവനെ മാത്രമേ എനിക്ക് അല്പമെങ്കിലും സംശയമുള്ളൂ. ഉള്ളത് തുറന്നു പറയാലോ, നിങ്ങൾ 2 കുരങ്ങന്മാരും വളരെ നല്ലവരല്ല. പിന്നെ എനിക്ക് അല്പമെങ്കിലും സമാധാനം തരാത്തത് ഇവനാണ്. ആ കാശത് കാശ് 3000-ന് 300 രൂപ കുറവുണ്ടച്ചോ. 300 രൂപ ഓടിപ്പോയ കളി തറക്കളിയാന്നും പറഞ്ഞ് 300 രൂപ കുറച്ചാ അവര് തന്നത്. അതെനിക്ക് വിശ്വസിക്കാമോടോ? വിശ്വസിക്കാച്ചോ. തന്നോട് ചോദിച്ചില്ല? പതിനെട്ടാം തീയതി കാഞ്ഞൂര് പള്ളിയിൽ ഒരു കളിയുണ്ട്. ഫാദർ ബെനഡിക്റ്റ് വിളിച്ചു പറഞ്ഞതാ, പള്ളിയിലാവുമ്പോ അമ്പലക്കളി പോലെ തറക്കളി പാടില്ല. അച്ഛോ, വണ്ടിക്ക് ഒരു സ്റ്റെപ്പിന് വേണമായിരുന്നു. അതേടാ മോനെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സ്റ്റെപ്പിന് വേണമെന്ന് എന്റെ മനസ്സ് പറയണു. നിന്റെ ഉളുക്കൊക്കെ ഞാൻ ശരിയാക്കി തരാം. അയ്യോ, സിനിമാണോ പോവാനോ? ഞാനില്ല, അച്ഛനറിഞ്ഞ പിന്നെ. ഇങ്ങനെ എല്ലാ കാര്യത്തിനും അച്ഛനെ പേടിച്ചാലൊന്നും കാര്യം നടക്കില്ല. കുറച്ച് ഗട്സ് വേണം. എന്നെ കണ്ടു പഠിക്ക് ഒരു അച്ഛൻ. കേട്ടതൊക്കെ പറയാം, എനിക്ക് എന്റെ സ്വന്തം അച്ഛന്റെ കാര്യം കൂടി നോക്കണം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നീ ഇങ്ങനെ പേടിച്ച അയ്യോ അച്ഛനോ, അച്ഛനെ പോകുന്നു. ഞാനിങ്ങനെ നമ്മുടെ പുതിയ പരിപാടിയുടെ റിഹേഴ്സല്, ഫീമെയിൽ വോയിസും മെയിൽ വോയിസും കൂടെ ഇങ്ങനെ മാറ്റി ഒരു ചേഞ്ച് ഇൻ ആണുങ്ങളുടെ ശബ്ദത്തിലേ. അതിങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇന്നത്തെ റിഹേഴ്സൽ വെച്ച് നോക്കുമ്പോ പ്രോഗ്രാം ഗംഭീര വിജയമാവണം. പിന്നെ അച്ഛോ, 17-ാം തീയതി കാസർഗോഡ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് 18-ാം തീയതി വെള്ളായണിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ. ഹലോ ലത, എപ്പോ ഒന്ന്? ഞാൻ കട്ടില്ല. ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞ മറ്റുള്ള കുരുത്തം കെട്ട പിള്ളേരോട് പറയോ? ഇല്ലച്ചോ. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടേണ്ടി വരുമോ? അത് വേണോ? തെറ്റിദ്ധരിച്ച എങ്ങനെ ഉണ്ടാവും അറിയാൻ നോക്കിയതാ. കർത്താവേ, അപ്പൊ ഇവിടെ ഇക്കളിയും തുടങ്ങിയ സമയ നീ വന്ന് കിടക്കുന്നതിന് മുമ്പോട്ട് ഉറങ്ങിയോ? നിനക്കിന്ന് കടയിൽ പോണ്ടേ? ഉച്ച കഴിഞ്ഞിട്ട് പോവാം. വീട്ടിൽ പോയി കിടന്നുറങ്ങിട്ട് വരാൻ നേരമൊന്നുമില്ല. ഞാനൊന്ന് കിടക്കട്ടെ. അത് വേണ്ടാ, എനിക്കൊന്ന് കിടക്കണം. നാളെയും പ്രോഗ്രാം ഉള്ളതാ. കോളേജിൽ പോയിട്ട് ദിവസം എത്രയെന്ന് അറിയാവോ? മതി, നിനക്കെന്ത് നോക്കാനുള്ള? 1 കൊല്ലം കൂടെ കഴിഞ്ഞ് വക്കീലിന്റെ കോട്ട് വിട്ട് കോടതിയിൽ പോയി 2 വാചകം അടിച്ച നിനക്ക് സുഖമായിട്ട് ജീവിക്കാം. നമ്മുടെ കാര്യം അതാണ്. അതെ അതെ, വല്ലതും പഠിച്ചിട്ട് വേണ്ടേ പാസ്സാകാൻ? ഇതെവിടുന്നാടാ?
ഇന്നലെ പ്രോഗ്രാം നടന്ന സ്റ്റേജിലിരുന്നതാ. ഓ, ഇവനെ കൊണ്ട് എന്തെങ്കിലും ചൂണ്ടിയില്ല, ഇങ്ങനെ കുറക്കാൻ വരില്ല അല്ലേ? എന്നാണ് അവൻ നാറാൻ പോകുന്നത് ആർക്കറിയാം? ഉണ്ണിങ്ങോട് വന്നിട്ട് അവിടെ പാടാ. പാവം, അവൻ കിട്ടിയ ആവശ്യം വീട്ടിലെത്തിക്കാൻ പോയതാ. വീടിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. മല്ലികയുടെ കാര്യത്തിന് ആ നാരായണൻ ഇന്നും വന്നിരുന്നു. അവരൊരു 15 പവൻ ചോദിക്കുന്നാ പറഞ്ഞത്. നിനക്കിന്ന് സ്കൂളിൽ പോണ്ടേ? ഇന്ന് സമരാണ് രമണി, കുറച്ച് വെള്ളം. എല്ലാം കൂടി തപ്പിപ്പെറുക്കിയ ഒരു 5-8 പവൻ ഇവിടെ കാണും. ഒരു കമ്പനി പണിക്കാരനാവുമ്പോ ഇത് വളരെ കുറവാ. വേലി കെട്ടുകാരന് കൊടുക്കണം 10-25 പവൻ. അവർക്ക് ഇവളെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാ. നിനക്ക് നിന്റെ തറക്കണ്ടോ അച്ഛനോട് കുറച്ച് രൂപ ചോദിച്ചൂടെ? അച്ഛൻ്റെ അടുത്ത് ചോദിച്ചാ കൂടിപ്പോയ 1000 രൂപ കിട്ടും. അതുകൊണ്ട് എന്താവാനാ? വേറെന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ. ശരിക്ക് കെട്ടണേണാ, അല്ലെങ്കിൽ വഴിയിൽ നിന്ന് പിറക്കാനേ നേരം ഉണ്ടാവുള്ളൂ. ശരിയണ്ണാ, കൗമാര 3 കണ്ടില്ലല്ലോ, പോണ്ടേ? ആ, അത് പറയാൻ വിട്ടുപോയി. ജിമ്മി അവന്റെ അങ്കിളിന്റെ വീട്ടിൽ പോയിട്ട് പ്രോഗ്രാം സ്ഥലത്ത് എത്തിക്കൊള്ളാന്നാ പറഞ്ഞത്. ഇട, ഇവന് ഈ ആലുവയിൽ എന്തോ ചുറ്റിക്കളിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു അങ്കിളിന്റെ വീട്ടിൽ പോക്ക്. അങ്ങോട്ട് പോകുമ്പോഴും ആലുവ, ഇങ്ങോട്ട് വരുമ്പോഴും ആലുവ. അന്ന് മുങ്ങിയ പോലെ ആവുമോ? നിന്റെ കരുനാഥായിരുന്നു. എവിടെയായിരുന്നു? ഇനി ട്രൂപ്പിലേക്ക് വേറെ ആള് നോക്കിയോ, ഇവന് സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. കൺഗ്രാജുലേഷൻസ്. മലയാള സിനിമയുടെ കഷ്ടകാലം ആരംഭിച്ചളിയാ. കണ്ട ആപ്പ് ഉപ്പ പടമൊന്നുമല്ല, അവാർഡ് പടമാ. അവാർഡ് പടമായതുകൊണ്ട് നീ പിന്നെ വായ തുറക്കേണ്ടി വരില്ല. അത് ഭാഗ്യം. ഞാൻ ഇതുവരെ നിങ്ങളെടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, എനിക്കും ഒരു പടം കിട്ടി. ആരുടെ പടം? ഐ വി ശശിയുടെ. ശശി സാറിന്റെ പടം? എങ്ങനെ ഒത്തടാ? ഞാനേ ഇന്ന് വെട്ടിയെടുത്തതാ. പുള്ളിക്കാരൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടം. ചിലപ്പോ ഞാൻ ഇങ്ങനത്തെ തല്ലുപുള്ളി വിറ്റുകളും അടിക്കും. ഹലോ, ഇനി വന്നേ. അച്ഛനുണ്ടോ? ഇല്ല, അച്ഛൻ മരിച്ചുപോയി. അയ്യോ, അറിയില്ലല്ലോ. എല്ലാരും നേരിട്ട് അറിയിക്കാൻ പറ്റിയില്ല, പത്രത്തിൽ കൊടുത്തിരുന്നു. നിങ്ങൾ എന്തിനാ കരയുന്നത്? പാത തറക്കണ്ട മരിച്ചു എന്ന് അറിഞ്ഞിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ആഴ്ചയും ഞങ്ങൾ കണ്ടതാ. പാത തറക്കണ്ട മരിച്ചിട്ടില്ല, എന്റെ അച്ഛനാ മരിച്ചത്. അച്ഛനെ കാണേണ്ട കാര്യം എന്താ? നിങ്ങളുടെ മിമിസ് പരേഡ് ബുക്ക് ചെയ്യാമെന്നാ. ആ ബാഗിങ് തന്നെ. ചേട്ടാ, ഒരു മിനിറ്റ്. എന്നാ പ്രോഗ്രാം? അടുത്ത 5 കടുത്തുരുത്തിയില്ല. അപ്പോഴേ ഇവിടത്തെ റേറ്റ് 3000 രൂപയാ. ഒരു 2000 രൂപ ഞങ്ങൾക്ക് തന്നാ മതി. കലാദർശനയുടെ പേരിലല്ലാതെ ഞങ്ങൾ തന്നെ വന്ന് പ്രോഗ്രാം നടത്തി തരാം. പ്രോഗ്രാം ഇത് തന്നെ. വേണ്ട വേണ്ട, ഞങ്ങൾ വികാരിയച്ഛന്റെ കത്തുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ അച്ഛനെ കണ്ട് ബുക്ക് ചെയ്തോളാം. 1000 രൂപ ലാഭം ഉണ്ടായി കൊടുക്കാന്ന് വെച്ചപ്പോ യവന്മാരൊക്കെ വെറും കൊരങ്ങന്മാര് തന്നെ. അവന്മാരെ നോട്ട് ചെയ്ത് വെച്ചോ, ഈ പ്രോഗ്രാം നമുക്ക് കുളമാക്കി കൊടുക്കും. എന്നിട്ട് വേണം ഓഡിയൻസ് നമ്മളെ എടുത്തിട്ട് ഇരിക്കാൻ. എടാ, ആ പോണവന്മാരെക്കാളും കുരങ്ങനാണല്ലോ. 12,000 രൂപ വെറുതെ പോയി പോയി. എന്നെ കൊണ്ട് പറ്റില്ല ഉറങ്ങാൻ. പിന്നെ നീ ഉറങ്ങാണോന്ന് അറിയാൻ വിളിച്ചതാ? ഉറങ്ങണ ഉറങ്ങിക്ക ഉറങ്ങി ഉറങ്ങി. ഒരു മാതിരി മറ്റടുത്ത് പരിപാടി കളിക്കരുത്. മനുഷ്യന് ഉറക്കത്തുമില്ല. അല്ലെ, ഞാൻ ചായ കുടിച്ചാലോ? അല്ല, വീണോന്നല്ല. അങ്ങനെ ഇപ്പൊ എത്തണ്ട. ഇത് കണ്ട കഞ്ചെണ്ണ മോന്തിയതല്ലേ? അച്ഛന്റെ അടുത്ത് നിന്ന് കണക്ക് ബോധിപ്പിക്കുമ്പോഴേ അച്ഛൻ എന്റെ മോന്തക്കിട്ട് മാന്തും. ആ, ഞങ്ങള് ചായ അല്ലേ കുടിച്ചുള്ളൂ, തന്നെ പോലെ ചാരായ മോന്തിയില്ലല്ലോ. ഏ, വണ്ടി നിർത്തിയേ. ആ വണ്ടി എന്തോ താഴെ വീണല്ലോ. ഇറങ്ങോ, വേമ്പാ, ഓടിവാ. ഒന്ന് ചവിട്ടി വിടറോ. ഈ സൈഡില്, ഇവിടെ ഇവിടെ. ആ,
യുവമാർക്കെന്റെ തലയ്ക്ക് വട്ടാണ്. വേം വിട്ടോ, യുവമാരൊക്കെ വെള്ളം അടിച്ചു വണ്ടി ഓടിക്കുന്നത്. വിട്ടോ വിട്ടോ, നല്ല വെയിറ്റുണ്ട്. ഇത് ബോംബ് വല്ലാണോ? തീവ്രവാദികൾ ഇറങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും ബാഗുണ്ട്, ഇതൊന്ന് പിടിച്ചേ. നിങ്ങളൊക്കെ ഉറങ്ങാൻ ആരെങ്കിലും ഒരാൾ ഒരു പാക്കറ്റ് പിടിക്കുക. വേഗം വിട്ടോ, അമ്മരണ്ട് തെറി പറഞ്ഞിട്ട് വേണം ഇത് കൊടുക്കാൻ. എന്താ, എവിടെ നോക്കിയാടോ വണ്ടി ഓടിക്കുന്നത്? എന്തു പറ്റി? എനിക്ക് പറ്റിയെന്നോ? എടോ വണ്ടിയിൽ സാധനങ്ങൾ പോകുന്നു താൻ അറിയുന്നുണ്ടോ? ഞങ്ങൾ പുറകിലുള്ളതുകൊണ്ട് തനിക്ക് സാധനം കിട്ടി. ഞാൻ വെള്ളം അടിച്ചുന്നേരി തലക്ക് കുറച്ചൊക്കെ വെളിവ് വേണം. ഞങ്ങള് മര്യാദക്കാരായതുകൊണ്ട് ഇവിടെ തിരിച്ചുകൊണ്ടു തന്നു. എന്താ തന്റെ വണ്ടിയിൽ നിന്ന് തലറങ്ങി വേണ സാധനങ്ങൾ? അയ്യോ ചതിച്ചോ. എടോ ഇത് ഞങ്ങൾ അവിടെ അവിടെ ഓരോ ഏജന്റുമാർ കിട്ട പത്രക്കെട്ടുകളാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു എടുത്തോണ്ടിരാൻ? തിരിച്ചുകൊണ്ടിരുന്നോ? അയ്യോ ഗിറ്റാർ വെച്ച് തീർക്കാണല്ലേ. ട്യൂട്ടർ പോളോടെ പോയി, ഓഫീസിൽ പോയതാ, അതുകൊണ്ടല്ലേ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. ഈ കരാട്ടെ പഠിക്കാനെന്നും പറഞ്ഞ് നിങ്ങൾ ഈ വഴി കിടന്ന് ഓടുന്ന എന്തിനാ? ഭൂമിശാസ്ത്രപരമായി ശരീരത്തിൽ ഒന്നുമില്ലാത്ത പെൺകുട്ടികൾ വേണമെങ്കിൽ ഓടിക്കോട്ടെ. സുനിതയെ പോലുള്ള പെൺകുട്ടിക്ക് അത് ബോധക്കേടുണ്ടാകും. ഈ കരാട്ടയും ഗിറ്റാറും തമ്മിൽ എന്തെങ്കിലും കോമ്പിനേഷൻ ഉണ്ട്? ഏതെങ്കിലും ഒന്ന് പോരെ? ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് പഠിച്ചിരിക്കുന്നത് നല്ലതല്ലേ? ആ നല്ല, ഞാൻ എന്തെങ്കിലും ഇതുപോലെ തമാശകളൊക്കെ പറയും, അത് ഹ്യൂമർ സെൻസിൽ എടുക്കാതെ കയ്യും കാലും ഒക്കെ എടുത്ത് കരാട്ടെ പ്രയോഗം നടത്തിയേക്കരുത്. രണ്ട് കഷ്ണമായി പോഞ്ഞ. എന്താ ഗിറ്റാറിസ്റ്റിനും മിമിക്രിക്കും ഇവിടെ കാര്യം? എന്താ കാര്യം? എന്താ ഇവിടെ അത്ര ചിരിക്കാൻ? വെറുതെ ഒന്ന് ചിരിച്ചാണോ? ചിരി ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് എനിക്കറിയാം, പക്ഷേ കൂടുതൽ ചിരിച്ചാൽ അതിന് വേറൊരു പേര് പറയും, ഭ്രാന്ത്. അതുകൊണ്ട് ചിരിയും കളിയും ഒന്നും ഇതിനകത്ത് വേണ്ട. കുട്ടി എന്തിനാ ഈ കുന്തവും പിടിച്ചിവിടെ നിൽക്കണേ? അതിനെ എവിടെങ്കിലും ഒന്ന് കൊണ്ടുവെക്കേ, അതിനൊരു വിശ്രമം കിട്ടട്ടെ. എടോ അന്തസ്സുള്ള ഈ സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാക്കി വെക്കാൻ ഞാൻ സമ്മതിക്കില്ല, അതെൻ്റെ ഒരു ദൗർബല്യമാണ്. പൊക്കോളൂ, രണ്ടുപേരും പൊക്കോളൂ. ഇയാളവിടെ നിൽക്കൂ, അപ്പുറത്തൊരു കോണിയുണ്ടല്ലോ, അത് ശവം കൊണ്ടുപോകാനുള്ള ഒന്നല്ലല്ലോ, അതിനെ പൊക്കോളൂ. എന്റെ കർത്താവേ, ഇത് എവിടെ നോക്കിയാലും ഇത് തന്നെയാണല്ലോ. ഇനി ഈ താണ്ടമ്മ എവിടെ പോയി കിടക്കണു? താണ്ടമ്മേ, എന്താച്ചോ? വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി ഞാൻ താണ്ടമ്മയെ ഏൽപ്പിക്കുകയാണ്. എന്താണെന്ന് എനിക്കറിയാച്ചോ. നേർച്ചപ്പെട്ടിരു താക്കോല് അച്ഛനെ ഏൽപ്പിക്കാനായിരിക്കും. ഞാനിത് നേരത്തെ സ്വപ്നം കണ്ടിരുന്നാച്ചോ. താണ്ടമ്മേ, എന്താച്ചോ? താണ്ടമ്മ സ്വപ്നം കാണാറുണ്ടല്ലേ? ഉണ്ടാച്ചോ. എന്നാ ഇനി അങ്ങനെ സ്വപ്നം കാണണ്ട. ഇവിടെ കൊറേ തോന്നിവാസം പിടിച്ച കുട്ടികളുണ്ട്, അവരീ സ്ഥാപനത്തിനെ പ്രേമിക്കാനുള്ള ഒരു ഇടത്താവളായിട്ടാണ് കാണണേ. അതുകൊണ്ട് എല്ലാ കുട്ടികളിലും ഒരു കണ്ണു വേണം. അറിഞ്ഞത് മനസ്സിലായോ? അത് ഞാൻ ഏറ്റച്ചോ. ഓ, അല്ലെങ്കിൽ ഈ അച്ഛന്മാർക്ക് കന്യാസ്ത്രീ. താണ്ടമ്മ വല്ലതും പറഞ്ഞോ? ഈശോംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയാൻ മറന്നുപോയാച്ചോ. എപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ താണ്ടമ്മേ. അല്ലെങ്കിൽ ഈ അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും വേറെ ഒരു പണിയില്ല, ഇത് അന്വേഷിക്കില്ല പണി. കൂശുമ്പ് തന്നെ കൂശുമ്പ്. എന്റെ ബലമായ വിശ്വാസം എന്നെ കാണാൻ വന്ന ഏതെങ്കിലും ഫാൻ ആയിരിക്കും. ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. ചിലപ്പോ എന്റെ ഫാൻ ആയിരിക്കും. അവനാവുമ്പോ ഏത് ലെവലിലോട്ടും താഴാൻ പറ്റും, നമുക്കത് പറ്റോ? ശരിയാ, 10 to 11 ആണ് ടൈം. അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. ഇവിടെ വരിക.
ഫാദർ പോയിക്കോളാൻ പറഞ്ഞു. പറഞ്ഞില്ല. അപ്പോഴേ കുട്ടി, അടക്കോ ഒതുക്കോ ഒക്കെ ഉണ്ടായാൽ എല്ലാവർക്കും നല്ലത്. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്താടോ ഇവിടെ കിടന്നൊരു ചുറ്റിക്കളി? ഞാൻ ചില വിവരങ്ങളൊക്കെ ഒന്ന് അറിയാന്ന് വിചാരിച്ചു വന്നതാ. അല്ല, ഈ ഗൾഫിലൊക്കെ യുദ്ധമൊക്കെ കഴിഞ്ഞ ശേഷം അവിടുത്തെ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ചോ. അവിടുത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് ആകപ്പാടൊരു വിഷമം. ആ കാര്യം ഓർക്കുമ്പോ എനിക്കുണ്ടൊരു വിഷമം. ഒരു ബോംബ് ഇവിടെ വന്ന് വീണില്ലല്ലോ നിന്റെയൊക്കെ തല തെറിക്കാൻ. തന്നെ എന്തിനാടോ പീണ് കെട്ടിയെടുത്തേ? അല്ല, ഞാൻ ഇന്നത്തെ പത്രം ഒന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങി വായിക്കാമെന്ന് വിചാരിച്ച് വന്നതാ. അതിന് ഇത് പത്രാഫീസല്ല. ശരി അച്ഛ. ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ വേറെ ആരോടെങ്കിലും പറയോ? ഇല്ല ചോ. തനിക്ക് പകരം ഞാൻ വേറെ ആളെ അന്വേഷിക്കേണ്ടി വരൂ. അയ്യോ, സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമുയീ കേഴുകയാ. ഒരു മാതിരി കഴുത കരയുന്ന മാതിരി. അളിയ, എല്ലാ ഡീറ്റെയിൽസും കിട്ടി. സന്ധ്യ ചെറിയാൻ, വസന്തം, 12/900 ബീച്ച് റോഡ്, ഫോർട്ട് കൊച്ചിൻ. ഫോൺ നമ്പർ 24007. 007 ഇതെന്താടാ ജെയിംസ് ബോണ്ടിന്റെ നമ്പറോ? നമ്പർ കേട്ടിടത്തോളം ഇതൊരു വലിയ പണക്കാരന്റെ മോളാവാൻ സാധ്യതയുണ്ട്. ശരിയാ, നല്ല തല്ലിപ്പൊളികളുടെ മകളായിരിക്കും. നീ അഡ്രസ്സും ഫോൺ നമ്പറും നോട്ട് കേട്ട് എന്ത് ചെയ്യാനാ? ഒരു കാര്യം പറഞ്ഞേക്കാം, ഫോൺ ഒന്നും ചെയ്ത് വെറുതെ മാറരുത്. വസന്തമാണ് അളിയ. സന്ധ്യക്കെന്തിനു സിന്ദൂരം. ഇത് എവിടെയാടാ ഫോൺ ചെയ്യാൻ പോകുന്നത്? നമുക്ക് ആ പനമ്പിള്ളി നഗറിലെ ഒരു വികലാംഗൻ ഇരിക്കുന്ന ബൂത്തില്ലേ, അവിടെ പോവാം. വേണോടാ? വേണം. ഒന്ന് ഫോൺ ചെയ്തോട്ടെ. ഹലോ, സന്ധ്യല്ലേ? അതെ, ആരാ? മായ. മായോ? ആ, മായ ആർമേനോൻ. പ്രീഡിക്കേക്ക് നമ്മൾ ഒന്നിച്ച് പഠിച്ചതാ. ഞാൻ ഓർക്കുന്നില്ലല്ലോ. നിനക്ക് ഓർമ്മയുണ്ടാവില്ല. എന്റെ ഐസ്ക്രീം നീ കൊറേ തിന്നിട്ടുണ്ട്. ചേടാ, ഇപ്പോഴും ഓർക്കുന്നില്ലേ എത്ര പ്രാവശ്യം ഞാൻ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്? ഇങ്ങനെ മറന്നാലോ? നിന്റെ എ സി ബെഡ്റൂമിൽ നമ്മൾ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് ചേർന്ന് ഉറങ്ങിയിട്ടുണ്ട്. സോറി, കുട്ടി കാല് തെറ്റിയതാ. ആ സന്ധ്യ ഞാനല്ല. ഓ, ആ സന്ധ്യ തന്നെയാണ് ഈ സന്ധ്യ. സോറി, സൗണ്ട് മാറിപ്പോയതാ. നിങ്ങൾ ആരാ? ഐ ആം സദ്ദാം ഹുസൈൻ. യു സ്റ്റൂപ്പിഡ്. എന്താളിയ ചമ്മല് തര മാറിയില്ലേ? പോളാർന്ന് ആദ്യം ഒന്നും അവൾക്ക് ഒരു സംശയവും തോന്നിയില്ല. ആ സൗണ്ട് മാറിപ്പോയതാണ് കുഴപ്പമായത്. നീ പിന്നെ എന്ത് വലിയവരാണ്? ആ സ്റ്റുപ്പിഡ് കേട്ടപ്പോ ഫോൺ വരെ തെറിച്ചു പോയി. ഇനി ഫോൺ ചെയ്യാനും കൂടി ചെല്ലേ. ആദ്യമായിട്ട് കണ്ടേ ഉള്ളൂ, ഉടനെ തന്നെ ഫോൺ ചെയ്യാൻ നടക്കുന്നു. എടാ, നീയൊക്കെ ഒരുമാതിരി തേർഡ് റേറ്റ് പാർട്ടിയെ പോലെ ഇങ്ങനെ പെരുമാറിയാലോ. ആ സന്ധ്യയുടെ കാര്യത്തിൽ ഞാൻ ഒരു അല്പം തേർഡ് റേറ്റ് തന്നെ. നീ ഫസ്റ്റ് റേറ്റ് ആയിട്ട് നടന്നോ? ഓ, നല്ലൊരു പെണ്ണിനെ കണ്ട അതിനെ വേറെ ആരും നോക്കുന്നത് ജിമ്മിക്ക് ഇഷ്ടമല്ല. അല്ല, ഉണ്ണി അവിടെ പോയി? അവന്റെ പെങ്ങൾക്കൊരു കല്യാണക്കാര്യം വന്നിട്ടുണ്ട്. ചെറുക്കനെ കാണാൻ പോയതായിരിക്കും. അപ്പോഴേ ഇവിടെ എങ്ങനെ ഇരുന്നാ മതിയോ? ഇന്ന് റിഹേഴ്സൽ വെച്ചിരിക്കുക. ആ മമ്മൂട്ടി ഇവിടെ കാത്തിരിക്കും. ആ പിന്നൊരു കാര്യം, വേറെ ഒന്ന് രണ്ട് മിമിക് സ്ട്രോപ്പ് കൂടി ഇറങ്ങിയിട്ടുണ്ട്. പുതിയ എന്തെങ്കിലും നമ്പർ കാണിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യം. ഗുഡ് മോർണിംഗ് ടീച്ചർ. മോർണിംഗ്. വരൂ. പത്മസുബ്രഹ്മണ്യം ആവാനുള്ള ശ്രമമായിരിക്കും. എന്ത് വേണോ ആയിക്കോട്ടെ, നമ്മളിങ്ങനെ വാച്ച്മാൻമാരെ പോലെ ഇവിടെ നിൽക്കുന്ന പരമ പോറ. ചിലപ്പോ അച്ഛൻ വരും. അയ്യോ അച്ഛൻ, അച്ഛൻ.
പുതിയ കുട്ടിയെ അറിയോ, ഒന്ന് പരിചയപ്പെടണമായിരുന്നു. ഞാൻ ഇന്നലെ പരിചയപ്പെട്ടു, സാബുവിന്റെ കസിന. അയ്യോ, എവന്റെ ആരും അല്ല, ആ പെണ്ണിനെ ഇന്നലെ കണ്ടപ്പത്തൊട്ട് തുടങ്ങിയതാ എവന്റെ ഇളക്കം. ഇല്ലടാ, ഇപ്പൊ മനസ്സിലായി, സന്ധ്യയുടെ കാര്യത്തിൽ എന്റെ സഹായം വേണം, അത്രേ ഉള്ളൂ. പ്ലീസ്, ഞാൻ ഏറ്റു. സിനിമ കാണാൻ പോണ്ട, നമുക്ക് സർക്കസ് കാണാൻ പോക്കൂടെ. എന്താ, ഗുഡ് മോർണിംഗ് ഫാദർ. പിന്നെ എല്ലാവരും കൂടെ ഇവിടെ ഇങ്ങനെ കൂടി നിന്ന് അവസാനം അച്ഛൻ വന്ന് വഴക്ക് പറയും. നിങ്ങൾ എല്ലാവരും അകത്തേക്ക് പോയി, ഞങ്ങൾ അകത്തേക്ക് പോയിട്ട് സാറ് മാത്രം ഇവിടെ നിന്നോളാം, അത് വെള്ളം. അവൻ ലൈൻ അടിക്കണ അടിച്ചോട്ടടാ. അപ്പൊ വിവരമുള്ളവരുണ്ട് ഈ കൂട്ടത്തിൽ അല്ലേ, എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. എന്താ സന്ധ്യ, കാർ വന്നില്ലേ? അല്ലേലു, ഡ്രൈവേഴ്സ് ഒക്കെ ഇങ്ങനെ ഒറ്റണ്ണം സമയത്ത് വരില്ല, റാസ്കൽസ്. മൈൻഡ് യുവർ വേർഡ്സ്, എന്റെ ഡ്രൈവറുടെ കാര്യം നിങ്ങൾ അന്വേഷിക്കണ്ട. ഹു ആർ യു, താൻ ആരാ? അയ്യോ, ഞാനൊരു കോമൺ ഫാക്ടർ പറഞ്ഞെന്നല്ലേ ഉള്ളൂ. രാവിലെ വന്നപ്പോഴുള്ള തന്റെ സെൽഫ് ഇൻട്രൊഡക്ഷനും ഷൈനിങ്ങും തന്നെ പോലുള്ള വായി നോക്കിയാൽ ഞാനും കുറച്ച് കണ്ടിട്ടുള്ളതാ. അയ്യോ, അങ്ങനെയൊന്നുമില്ല, ഞാൻ അതല്ല കൊളായി. എന്താണ് പെമ്പിള്ളാരെ വായിരിക്കുന്നത് കേൾക്കുന്നത്? വയറു നിറച്ച് കിട്ടിയില്ലേ? അല്ല, അവളിത്ത ചൂടാവാനെന്തിരിക്കുന്നു, അവളാരെ ഭൂലോക രംഭയോ? പോവാൻ പറടാ. സോറി, എക്സ്ട്രീംലി സോറി. അവന് വേണ്ടി ഞാൻ ക്ഷമ പറയുന്നു. അവനല്ലല്ലോ അങ്ങനെ, കാണാൻ കൊള്ളാവുന്ന ഏത് പെൺകുട്ടികളെ കണ്ടാലും കയറി മുട്ടും. പക്ഷേ കുട്ടികളെ പെർഫോമൻസ് വളരെ നന്നായിരുന്നു കേട്ടോ. ഐ അപ്രീഷിയേറ്റ് യു. ഇതിനു മുമ്പ് പല പ്രശ്നങ്ങളും അവനോട് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ പാവം ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. വണ്ടി വന്നില്ലല്ലേ? ഇല്ലെങ്കിലോ? അല്ല, വെറുതെ ടൈമായി, ഞാൻ പോയിട്ട് വരാം. ചിരിക്കല്ലേ, ചിരിക്കല്ലേ. എന്താണാവോ കുറെ നേരം ആയാലും രഹസ്യം പറഞ്ഞു തുടങ്ങിയിട്ട്? അതൊന്നും നീ അറിയണ്ട, പെൺകുട്ടികളോടൊക്കെ സംസാരിക്കുന്നതിന് ചില സ്റ്റൈലുണ്ട്. The style of approach. ഞാൻ സംസാരിച്ചപ്പോ അവൾ കൂളായിട്ട് നിന്ന് കണ്ടില്ലേ? ശരിയാ, കൂളായിട്ട് നിന്നിരിക്കും. ഈ പെൺകുട്ടികൾക്ക് മന്ദബുദ്ധികളുടെ അടുത്ത് വളരെ സിമ്പതി ആയിരിക്കും. ഇതെന്തൊരു തബല വായനയാണോ? താൻ കലാദർശനിലെ വലിയ തബലിസ്ഥാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോടോ തബല വായിക്കുന്നത്? ഇത് തബലയാണോ അതോ മദ്ദളമാണോ? തബലയെ കുറിച്ച് തനക്ക് എന്തറിയാം, താൻ എന്നെ പഠിപ്പിക്കാൻ വരെയാണോ? എടോ, ഞാൻ ഇവിടെ തബല പഠിപ്പിക്കാൻ വന്നയാളാ, അങ്ങനെ ഇവിടെ നിന്നാണ് ട്രൂപ്പ് മാനേജായത്. എടോ, ഞാൻ പറയുന്ന ഒരു ബോൾസ് എനിക്ക് വായിക്കാനൊക്കെ കൂടു. വായി നോക്കിയിരിക്കാതെ ഇങ്ങോട്ട് മാറി. എടോ, അറിയാൻ പാടില്ല, പറഞ്ഞാ പോരെ, ഞാൻ പറഞ്ഞു തരികല്ലേ. ഏ, അച്ഛനെ വേണി പറ്റിച്ചോ, പക്ഷെ എന്നെ പറ്റിക്കരുത്. ആ, ഇങ്ങോട്ട് മതി, ഇങ്ങോട്ട് മതിക്ക്. ആ, എടാ വേണ്ടടാ, ഞാൻ പറഞ്ഞ കേൾക്കണം. എനിക്ക് അവളെ വിളിച്ച് രണ്ട് വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ കിടന്ന ഉറക്കം വരൂലെന്ന്. എടാ, ഈ നേരത്ത് ഫോൺ ചെയ്ത് അവളുടെ വീട്ടിൽ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവൂടെ? ഞാനെന്താ, ആദ്യം ആരാ ഫോൺ എടുക്കുന്ന നോക്കാം. ഹലോ. സന്ധ്യമയങ്ങൂരേ രാഗബന്ധൂരേ നീ എന്തിനി വഴി വന്നു? നിങ്ങൾ ആരാ? ഞാൻ യേശുദാസ് ഒന്നുമല്ല, സാബു. എന്നെ അറിയില്ലേ? താൻ ഇന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടും ഞാനൊന്നും മിണ്ടാതെ നിന്നത് എന്തുകൊണ്ടാണെന്നറിയോ? തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. പ്രേമിക്കാൻ നടക്കണേ, ഇനി എന്നെ ശല്യം ചെയ്തിട്ടുണ്ടല്ലോ, തൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് മാറ്റിക്കളെ. ചൂടാകാതിരി പെണ്ണേ, നീ എന്നോട് അധികം കളിച്ചാൽ നിന്റെ ഇപ്പോഴത്തെ ഷേപ്പ് മാറും. ഛേ, ബ്ലഡി ഫൂൾ. നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാൻ പറയരുത്. നാണവും നന്ദിയും ഇല്ലാത്ത
മനുഷ്യൻ ഔദാര്യം കാണിച്ചതിന്റെ അവകാശം കാണിക്കാൻ. അച്ഛൻ ഇത്രക്കാരനാണെന്ന് ഞാൻ കരുതിയില്ല. എന്താ എന്ത് പറ്റി? അച്ഛൻ ഇതിനാണോ ഈ സ്ഥാപനം നടത്തുന്നത്? അത് എന്താ എന്തുണ്ടായെന്നോ? കുടുംബത്തിൽ പറഞ്ഞവളാ ഞാൻ. അച്ഛൻ ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ല. ഞാൻ എന്ത് കാണിച്ചെന്നാ പറയണേ? എന്ത് കാണിച്ചെന്നോ? എന്റെ മോൾ ഇവിടെ പഠിക്കണ്ട, ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട്. എന്താ 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 ഉണ്ടായത്? എന്തുണ്ടായെന്നോ അച്ഛനോട് തന്നെ ചോദിച്ചു നോക്ക്. എന്താ അച്ഛോ? ഇത് തന്നെ ഇത് തന്നെ. അയ്യോ ഇതാണോ കാര്യം? അത് അച്ഛന് ഞരമ്പിന് അസുഖമായിട്ട് ചെറുപ്പത്തിലേ പറ്റിയൊരു തകരാറ. അയ്യോ ക്ഷമിക്കണം അച്ഛോ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. വാ അച്ഛോ, സത്യത്തിൽ ഇവിടെ എന്താ ഉണ്ടായത്? താണ്ടമ്മിങ്ങോട് വരൂ. ഞാനൊരു കാര്യം പറഞ്ഞാ വേറെ ആരോടെങ്കിലും പറയോ? ഇല്ല അച്ഛോ. താണ്ടമ്മയ്ക്ക് പകരം ഞാൻ വേറൊരാളെ അന്വേഷിക്കേണ്ടി വരുമോ? അയ്യോ വേണ്ട അച്ഛോ. നന്നായി, ഏതായാലും നമ്മൾ തമ്മിൽ പരിചയപ്പെടാൻ സാധിച്ചല്ലോ. ചെറുപ്പത്തിൽ ഞാൻ കുറെ നാൾ ഡാൻസ് പഠിച്ചതാ, പിന്നെ മുടങ്ങി. കണ്ടിന്യൂ ആണെന്ന് ഉണ്ടായിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ തുടങ്ങി ഫ്രണ്ട്സും കമ്പനിയൊക്കെ ആയപ്പോ പിന്നെ സമയം കിട്ടിയില്ല. ഞാനിവിടെ ചേർന്നിട്ട് ഒരു വർഷം ആയിട്ടുള്ളൂ. ഞങ്ങൾ കോട്ടയത്തായിരുന്നു. എന്റെ മമ്മിക്ക് ഡാൻസ് കുറച്ചൊക്കെ അറിയാം. മമ്മി എന്നെ സ്റ്റെപ്പൊക്കെ പഠിപ്പിച്ചത്. ഇവിടുത്തെ മെമിക് സ്ട്രോപ്പിലുള്ളവരൊക്കെ മഹാവഷളന്മാരാണല്ലേ. അതെന്താ അങ്ങനെ ചോദിച്ചത്? ഒരു സാബു ഉണ്ടല്ലോ, ബോറൻ. ഞാൻ വന്ന ഫസ്റ്റ് ഡേ തന്നെ തുടങ്ങി വായ നോട്ടം, പിന്നെ ഒരു തരം ഷൈനിങ്ങും വളിച്ച ജോക്സും. ശബ്ദം മാറ്റി വീട്ടിലേക്ക് ഫോൺ ചെയ്യലും. ശല്യമായപ്പോ ഞാൻ എന്റെ ബ്രദേഴ്സിനോട് പറഞ്ഞു, അയ്യോ സാബു, ആ ഗ്രൂപ്പിലെ നല്ലൊരു സാബു ഉണ്ണിയാ. സാബു എൽ എൽ ബി സ്റ്റുഡന്റാ. പിന്നൊരു ജിമ്മിയുണ്ട്, പുള്ളി ആളൊരു വിളഞ്ഞ വിത്ത. സന്ധ്യ ബ്രദേഴ്സിനോട് പറയേണ്ടിയില്ലായിരുന്നു. സാബുവിന് സന്ധ്യയോട് എന്താ ഇഷ്ടം തോന്നി കാണും. പിന്നെ ഇഷ്ടം, എനിക്കങ്ങ് ദേഷ്യം വന്നു. ലതയാണെങ്കിലും പറഞ്ഞു പോവും, അത്രയ്ക്ക് വൃത്തിയോടെയുള്ള ഫോണിലൂടെ പറഞ്ഞത്. ഞാനും വിട്ടില്ല, നല്ലത് കൊടുത്തിട്ടുണ്ട്. കിട്ടി, അതിന് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അവളിപ്പോ ചേട്ടന്മാർക്ക് ചൂട് പിടിച്ചു കൊടുക്കുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എനിക്കറിയില്ലായിരുന്നു. മിക്കവാറും എല്ലാ പ്രേമത്തിന്റെ ആരംഭം ഇങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ നമ്മുടെ ഇതില് വില്ലന്മാരൊന്നും ഇല്ലായിരുന്നോണ്ട് സ്റ്റാർട്ടിംഗ് ട്രബിൾ ഒന്നും ഉണ്ടായിരുന്നില്ല. എവറിതിങ് വാസ് സ്മൂത്ത് ഫോർ അസ് അല്ലേ. ആദ്യം അവർ നിന്നെ തല്ലി, നമ്മൾ അവരെ തിരിച്ചു തല്ലി. ഇപ്പൊ സംഭവം ഡ്രോ. പക്ഷെ ബോൾ ഇപ്പോഴും കോർട്ടിന് പുറത്താണ്. ബോളോ? ബോൾ മീൻസ് സന്ധ്യ. ഇനിയിപ്പോ നിന്നെ കുറിച്ച് ഓർക്കാൻ സന്ധ്യക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ലതയുടെ അഭിപ്രായം കൂടെ കേട്ടപ്പോ സന്ധ്യക്ക് റീതിങ്ക് ചെയ്യാൻ ഒരു അവസരം കൂടി കിട്ടി. അളിയൻ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ സ്വന്തമാക്കാൻ വേണ്ടി ഒരു അല്പം ശരീരപീഡനം ഏൽക്കുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. എടോ ലതേ, ഇനി എല്ലാം തന്റെ കയ്യിലായിരിക്കുന്നത്. സാബു പറയാതെ തന്നെ ഞാൻ നല്ല ഇൻട്രൊഡക്ഷനാ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനൊക്കെ ചെലവ് ചെയ്യണം. പറഞ്ഞു വരുമ്പോ ഇതൊരു ബ്രോക്കർ പണിയാ. എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞു. തനിക്ക് വേണ്ടത് കുറെ ഐസ്ക്രീം അല്ലേ, എത്ര വേണമെങ്കിലും വാങ്ങിച്ചു തരാം. സന്ധ്യ സന്ധ്യ പ്ലീസ്. ഞാൻ സന്ധ്യ ചെല്ലും ഞാൻ വന്നതല്ലേ, ഒരു വാക്ക് അത് കേട്ടിട്ട് സന്ധ്യ പോയിക്കോളൂ. പെട്ടെന്നുണ്ടായ ഇമോഷനിൽ ഞാൻ ഫോണിലൂടെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ഒരു പെൺകുട്ടിയോട് ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ്, തെറ്റാണ് ചെയ്തതെന്നറിയാം. പക്ഷേ സന്ധ്യ കണ്ടപ്പോ മറ്റൊരു പെൺകുട്ടിയോട് തോന്നാത്തൊരു കൗതുകം, അതിൽ നിന്നുണ്ടായൊരു താല്പര്യം, എല്ലാവരും ആവേശമായിരുന്നു. ഇപ്പോൾ ഓർക്കുമ്പോൾ കുറ്റബോധം തോന്നുന്നു. ഞാൻ ഇനി ഒരിക്കലും സന്ധ്യ ചെല്ലും ചെയ്യാൻ വരില്ല. കഴിഞ്ഞതൊക്കെ മറക്കണം. വരട്ടെ.
ഭൈദുബായി ചേട്ടന്മാരുടെ തല്ലുഭയം എന്നാണ് ഈ പിന്മാറ്റം എന്ന് കരുതണ്ട. സ്നേഹം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. തന്നോട് വെള്ളം അടിച്ച് സ്റ്റേജിൽ കയറുന്നത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ. ആശാനെ സ്വല്പം അടിച്ചിട്ട് കയറിയ പെർഫോമൻസ് ഒന്നാവും. താൻ ചങ്ങനാശ്ശേരി പ്രോഗ്രാമിൽ വെള്ളം ചെയ്തി കയറിയിട്ട് തന്റെ പെർഫോമൻസ് മുഴുവൻ ഞാൻ കണ്ടതാ. എടോ താൻ നശിപ്പിച്ച് കുളമാക്കിയിലോ താൻ. അതെ, സ്റ്റേജിന്റെ മുമ്പേ കാണാൻ കൊള്ളാവുന്ന പെങ്കൊച്ചുങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഇവ അവരെ നോക്കി വായം പൊളിച്ചിരിക്കും. മമ്മൂട്ടി, ഇവനെ കൊണ്ട് വെള്ളം അടുപ്പിക്കരുത്. ഇയാള് വലിയ പുണ്യാണെന്ന്. അയ്യേ, ഇതെന്തൊരു വൃത്തി കടന്നേ. അങ്ങനെ കളഞ്ഞാ പറ്റൂല, അകത്തോട്ട് കളയാം. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കലാമാധ്യമമായ സിനിമ നമ്മളെ മാത്രമല്ല ദേവലോകത്തെ പോലും സ്വാധീനിച്ചു കഴിഞ്ഞു. വിശ്വാമിത്ര മഹർഷിയുടെ തപസ്സിളക്കാൻ ദേവേന്ദ്രൻ അപ്സരസുകളെ ഭൂമിയിലേക്ക് അയക്കുകയുണ്ടായല്ലോ. ആദ്യം അയച്ചത് മാദകമോഹിനിയായ ഉർവശിയായിരുന്നു. വിശ്വാമിത്രന്റെ തപസ്സിളകിയില്ല. അവസാനം ഇന്ത്യൻ സിനിമയുടെ തന്നെ തപസ്സിളക്കിയ സാക്ഷാൽ സിൽക്ക് സ്മിതയെയാണ് ദേവേന്ദ്രൻ വിശ്വാമിത്രന്റെ തപസ്സിളക്കാൻ അയച്ചത്. മലയാള സിനിമയിലെ സൂപ്പർ താരമായ മമ്മൂട്ടിയുടെ ശബ്ദവും ഭാവവും ശ്രദ്ധിക്കുക. വേടനോട് തൊടുത്തു മരിച്ച അച്ഛൻ ആദ്യം എന്നെ തോൽപ്പിച്ചു. സ്നേഹം പങ്കുവെക്കുമ്പോൾ കൈവിറച്ചുപോയ ഗുരുവിനെ തോൽപ്പിച്ചു. പൊന്നിനും പണത്തിനുമൊപ്പം സ്നേഹം തൂക്കി നോക്കിയപ്പോൾ കാമുകി എന്നെ തോൽപ്പിച്ചു. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം ഇനിയും ബാക്കി. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വിളയ്ക്കാൻ കൊല്ലന് 16 പൊൻപണം കൊടുത്തവൻ ചന്തു. മാറ്റ ചുരിക ചോദിച്ചപ്പോ മറന്നുപോയി എന്ന് പറഞ്ഞവൻ ചന്തു. ഇനിയും എന്തൊക്കെയുണ്ട് പാണന് പാടി നടക്കാൻ നിങ്ങളുടെ നാട്ടിൽ? അംഗമെടുക്കും ആയുധബലവും കൊണ്ട് ചന്തുവിനെ തോൽപ്പിക്കാൻ ആണായി പിറന്നവരാരുമില്ല. മടങ്ങിപ്പോ മക്കളെ. പൂരപ്പറമ്പിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ട്രൂപ്പ് മാനേജർ ആരാ? ദാ കിടക്കണം. ഹലോ ഹലോ, ആരാ? ട്രൂപ്പ് മാനേജർ അല്ലേ? അതെ, എന്താ സംശയം? സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ബാഗിലോട്ട് നോക്കിയാ. ഫെബ്രുവരിയിൽ ഞങ്ങൾക്ക് ഒരു പരിപാടി ബുക്ക് ചെയ്യണം.
ഫെബ്രുവരി ഭയങ്കര പ്രശ്നമാണ്. ഏതൊക്കെ ദിവസങ്ങളാണ് ഫെബ്രുവരി? അതായത് ജനുവരി 1, 2, 3, 4, 5 ഇല്ല, 6-ാം തീയതി ഇല്ല, പിന്നെ ആകെ ഉള്ളൊരു ദിവസം ഫെബ്രുവരി 29-ാം തീയതി കഴിഞ്ഞു. ഫെബ്രുവരി 29-ാം തീയതി ഞാൻ പോടും, അച്ഛനെ കാണോ ചെമ്മാച്ചനെ കാണോ ഇവരില്ലെങ്കിൽ ചുമ്മാച്ചനെ കണ്ടോ, എനിക്ക് എന്താ പ്രശ്നം? ഓ എന്താ വണ്ടി നിർത്തിയേ? ദേ ഒരാള് വഴിയിൽ കിടക്കുന്നു. ഇറങ്ങ്, നമുക്കൊന്ന് പോയി നോക്കാം. വാ വാ. ഞാനിതാ കാണുന്നു കറുത്ത അംബാസിഡർക്കാർ, KCF 41-62 ഇപ്പോ തോപ്പുംപടിയിലെത്തി കാണും. പ്രവചനമായിരിക്കും, ദൂരെ നടക്കുന്ന സംഭവങ്ങൾ പ്രവചിക്കുന്ന ഒരാളുണ്ടല്ലോ, എന്താളുടെ പേര്? ആരെങ്കിലും ആവട്ടെ, അതേപോലുള്ള പ്രവാചകനായിരിക്കും. ഇവിടെ നിന്നാ മതിയോ? നിനക്ക് വേറെ പണിയില്ലോടെ, വഴി കിടക്കുന്ന പിച്ചക്കാരനെയൊക്കെ പിടിച്ച. ഇത് പിച്ചക്കാരനൊന്നുമല്ല, സാബു ചോദിക്കേ. എന്നിട്ട് വണ്ടിയിൽ രണ്ടുപേരുണ്ട്, അവർ മദ്യപിച്ചിരിക്കും, നല്ല സ്പീഡിലാണ് പോകുന്നത്. അവർക്ക് എന്ത് സംഭവിക്കും സ്വാമി? അവർക്കൊന്നും സംഭവിക്കില്ല, അവരാണ് എന്നെ ഇടിച്ചിട്ടിട്ട് നിർത്താതെ പോയത്. എനിക്ക് എഴുതേക്കാൻ വയ്യ, എന്നെ വേഗം ആശുപത്രിയിൽ ഒന്ന് എത്തിക്കണം. ഇപ്പോഴെന്തായാലും ഒന്ന് പിടിക്കണം, നമുക്ക് ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകും. വെറുതെ തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ പരിപാടിക്ക് പോകുമ്പോ കുടിക്കരുതെന്ന്? ഇങ്ങനെ പോയാൽ തന്നെ പറഞ്ഞയക്കാൻ ഞാൻ നിർബന്ധിതനാവും. ഒന്നുമില്ലെങ്കിൽ താൻ ഒരു മുസ്ലിം അല്ലടോ. ആണച്ചോ, അതുകൊണ്ടാണല്ലോ ഞാൻ വൈൻ മാത്രം അടിച്ചത്. മതി മതി, താൻ ഈ കുടിച്ചു കളയുന്ന കാശുണ്ടെങ്കിൽ തന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും കൊണ്ടുപോയി കൊടുത്തൂടെ, അല്ലെങ്കിൽ അയലൊക്കാർക്ക് ദാനെങ്കിലും ചെയ്തൂടെ. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണമെന്നാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ ഖുർആനിലും അങ്ങനെയാണച്ചോ എഴുതിയിരിക്കുന്നത്. എന്നാ പിന്നെ അങ്ങനെ അങ്ങോട്ട് ചെയ്തൂടെ. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ അറിഞ്ഞ് സഹായിക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. ഉദാഹരണത്തിന്, തനിക്ക് രണ്ട് വലിയ ബംഗ്ലാവ് ഉണ്ടെന്ന് അങ്ങോട്ട് വിചാരിക്കുക. വിചാരിച്ചോ, അതിൽ ഒരെണ്ണം താൻ ആർക്കെങ്കിലും ദാനം ചെയ്യോ? ദാനം ചെയ്യച്ചോ, സത്യമായിട്ടും ദാനം ചെയ്യും. അല്ലെങ്കിൽ തന്റെ വീട്ടില് രണ്ട് കോണ്ടസ കാർ ഉണ്ടെന്ന് അങ്ങോട്ട് വിചാരിക്കുക. വിചാരിച്ചോ, അതിൽ ഒരെണ്ണം താൻ ആർക്കെങ്കിലും ദാനം ചെയ്യോ? ദാനം ചെയ്യോച്ചോ. മിടുക്കൻ. അതും അല്ലെങ്കിൽ തന്റെ വീട്ടില് രണ്ട് സിന്ധിപ്പശു ഉണ്ടെന്ന് അങ്ങോട്ട് വിചാരിക്കുക. വിചാരിച്ചോ, അതിൽ ഒരെണ്ണത്തിന് താൻ ആർക്കെങ്കിലും ദാനം ചെയ്യോ? ചെയ്യില്ലച്ചോ. അതെന്താ? എന്റെ വീട്ടിൽ എനിക്ക് സ്വന്തമായിട്ട് രണ്ട് സിന്ധി പശുക്കൾ ഉണ്ടച്ചോ. എന്തി അച്ചോ? ലതയുടെ അമ്മ അറിയുമ്പോഴാണ് ഈ ചിരിയും കളിയൊക്കെ പോവാൻ പോകുന്നത്. അതേ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ ആലോചിച്ചിട്ടില്ല, എങ്കിലും അമ്മ എതിരെ നിൽക്കില്ലെന്ന എന്റെ വിശ്വാസം. എടാ, നമുക്കൊരു യൂണിയൻ ഉണ്ടാക്കിയാലോ? യൂണിയനോ? അതെ, നമ്മളെ പോലെ സിമിലർ ലൈനിലുള്ളവരുടെ ഒരു യൂണിയൻ. അതില് സന്ധി സാബുവിനെ ഒക്കെ ചേർക്കാം. അവര് രണ്ടുപേരെയും നമ്മൾ ഹാഫ് എയിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. സന്ധ്യയുടെ മനസ്സിപ്പോ പകുതി സമ്മതത്തില്ല, അതൊന്ന് ഡീപ്പാക്കി എടുക്കേണ്ടത് ലതയുടെ ജോലിയാ. ഞാനൊരു ഐഡിയ പറയാം. അതൊക്കെ ഓരോ ടെക്നിക്കാണ്, അതൊക്കെ പിന്നെ പറഞ്ഞുതരാം. ആഫ്റ്റർ മാരേജ്. അയ്യോ, നമ്മുടെ സാബു അല്ലേ ഇരിക്കുന്നത്? ഷടാ, യവനെന്താ എത്ര നേരത്തെ വന്നിരിക്കുന്നത്? ഓരോ പാരകൾ നോക്കണേ. നിന്റെ അടുത്ത് 5 മണിക്ക് വരാനല്ലേ പറഞ്ഞത്? ഇത്ര നേരത്തെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ ആര് പറഞ്ഞു? എടാ, എനിക്ക് മുറിയിൽ ഇരുന്നപ്പോ ഒരേ ടെൻഷൻ. നീ 4 മണിക്കാണോ 5 മണിക്കാണോ വരാൻ പറഞ്ഞു. നീ ഞാൻ ലേറ്റ് ആയി പോയി കരുതി. സന്ധ്യക്ക് അതൊരു ഫീലിംഗ് ആവരുതല്ലോ. ഓ ഫീലിംഗ്? എടാ, സന്ധ്യ 5 മണി കഴിഞ്ഞിട്ടേ വരൂ, അത് കഴിഞ്ഞിട്ട് നീ വന്നാ മതി. നിന്നെ കാണുമ്പോ ഒരു സർപ്രൈസ് ആവണം. സാബു, നമ്മൾ പ്ലാൻ ചെയ്തു എന്നാണെന്ന് സന്ധ്യ അറിയല്ലേ. ഏയ്, നീ ഒരു കാര്യം ചെയ്, പുറത്തു പോയി കുറച്ച് ഐസ്ക്രീം വാങ്ങിച്ചു തിന്നിട്ട് വാ. അതെ, എനിക്ക് തൊണ്ടവേദന കാരണം ഐസ്ക്രീം കഴിക്കാൻ പാടില്ല. അതല്ലേ എങ്കിൽ ഞങ്ങൾക്ക് വാങ്ങിച്ചോണ്ട് വാ. പിന്നെ അടുത്തതൊന്നും വേണ്ട, ദൂരെ ചെന്ന് ഒരിടത്തും കിട്ടാത്ത ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് വാ. രണ്ടെണ്ണത്തിനെ ഒരു കുപ്പിയിലാക്കാൻ നമ്മൾ പെടുന്ന പാട് ദൈവത്തിന് അറിയാം. അപ്പൊ നമുക്കിട്ട് എന്നെ പണിഞ്ഞു. ഓ അല്ല, ഞാൻ പോകുന്ന സമയത്താണ് സന്ധ്യ വരുന്നെങ്കിലോ. അടക്ക, ഞങ്ങൾ മാനേജ് ചെയ്തോളാം. ചെല്ലെ ചെല്ലെ. ഏതായാലും നമ്മുടെ സമയം കളയണ്ട, നമുക്ക് എന്തെല്ലാം പറയാൻ കിടക്കും.